നമുക്കിന്ന് നല്ലൊരു മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 300 മട്ടൺ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചാണ്. വെള്ളം ഒന്ന് ഊർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പയിലിട്ട് വെച്ചത്. ഞാനിതൊരു കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുക്കറിലിട്ടതിന് ശേഷം ഞാനൊരു പകുതി സവാള നന്നായിട്ട് ഞാൻ റെഡി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു പച്ചമുളകാണ് എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ കുറച്ചൊരു ഇഞ്ചി മുറിച്ചതും വെളുത്തുള്ളി മുറിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കറിവേപ്പില കൊന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്രഷ്ഡ് ആയിട്ടുള്ള പെപ്പറാണ്. കുരുമുളക് നന്നായിട്ടൊന്ന് പൊടിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതാണ് കേട്ടോ ഈ മട്ടനൊക്കെ നല്ല സ്വാദുണ്ടാവുക. ഇത് വിനീഗറാണ്. ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈനെ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മട്ടനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് പിന്നെ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ച് മതി. പിന്നെ ഞാനിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. മട്ടൻ നിങ്ങൾ വേവ് നോക്കിയിട്ട് വേവിച്ചെടുക്കണം. ചിലത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഞാനിപ്പോൾ ഒരു 3 വിസിൽ വരുത്തുകയാണ്. അതിനുശേഷം വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചു. അതിൽ ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ചെടുക്കുകയാണ്. നീളത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഫോർക്ക് കൊണ്ട് കുത്തി നോക്കിയ സമയത്ത് നന്നായിട്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ കയ്യിലിങ്ങനെ വിട്ട് വിട്ട് പൊട്ടി പൊട്ടി ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പം നല്ലൊരു വേവിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരുപാട് വെള്ളം കണ്ടില്ലേ നിങ്ങൾ, നേരത്തെ ഒഴിച്ചതിനേക്കാളും ഒരുപാട് വെള്ളം ഉണ്ടല്ലോ. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നേരത്തെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെച്ചിട്ട് അതും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ഈ സ്റ്റൗവിൽ തന്നെ നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൽ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കറിവേപ്പില, അതുപോലെ തന്നെ ഒരു സവാളയും ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് പോയിപ്പോയതാണ്, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണാഞ്ഞത്. അടുത്തത് കുറച്ചൊരു ഗരം മസാല, നല്ലൊരു സ്വാദുണ്ടാവും നമുക്ക്. അതുപോലെ തന്നെ കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ. എല്ലാ വെള്ളവും കൂടെ ആയിട്ട് അധികമായിട്ടാവുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, അല്ലെ. നമ്മളിതിങ്ങനെ വറ്റിച്ചെടുക്കേണ്ടി വരും. പിന്നെ ഞാനൊരു 2 കപ്പ് 2 പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്തൊന്ന് കുറുകിക്കോട്ടെ കേട്ടോ. നന്നായിട്ടായി വരണം. ഇത് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തിളച്ച് ഒന്ന് വരട്ടെ. ഞാനിത് മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ, അതിട്ട് കൊടുക്കുക. കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ അത്രയും നല്ല സ്വാദാണ്. ഈ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ, ഇപ്പോൾ മൂടി വെച്ച് ഞാൻ വേവിച്ച് അതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ. നമ്മൾ അത്ര തന്നെ മൂടി വെച്ച് ഒന്ന് ശ്രദ്ധ പോയി പോകരുത്. എന്താ വെച്ചാൽ അടിയിലൊക്കെ പിടിച്ചോ. ഒരുപാട് വെള്ളമൊന്നും ഇല്ലാത്തതാണ്. ഇതിലേക്ക് ഞാനൊരു ഇത്തിരിയും കൂടെ കറിവേപ്പില ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണ, ഒരു പച്ച വെളിച്ചെണ്ണ അതുപോലെ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ ഇത് 1/2 പാലാണ്. ഇതൊരു 1.5 തേങ്ങയുടെ 1/2 പാല് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തേങ്ങയുടെ വലുപ്പമൊക്കെ നോക്കിയിട്ട് എടുക്കുക. നല്ല സ്വാദുണ്ടാവണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ അധികമായിട്ട് തന്നെ വേണം. ഇത് ഞാനിപ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതാണ്. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ചൂടിൽ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ചുകൂടെ കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചൂടിൽ അതിന് ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആയിട്ടാ കേട്ടോ വരിക. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. നന്നായിട്ട് തന്നെ ഇളക്കി ചേർത്ത് കൊടുക്കുക. നമുക്കിത് വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റൂ ഇതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊരു നല്ലൊരു വറവും കൂടെ കൊടുക്കണം കേട്ടോ. നെയ്യിലുള്ള വറവാണ് മട്ടൺ സ്റ്റൂവിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിതാ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 കാഷ്യൂനട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ കറുത്ത മുന്തിരി, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് പൊന്തി ഉരുണ്ട് ഉരുണ്ട് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് വറവ് മറ്റത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ സ്റ്റൂവിലേക്ക് ഇതാ വറവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നാൽ നല്ല സ്മെല്ല് വരുന്നുണ്ട്.
ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഞാൻ കഴിച്ചു നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ബൈ ബൈ.